സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഓശാന തിരുനാളിൽ സക്കറിയ ഒമ്പത് ഒമ്പത് പറയുകയായിരുന്നു വിജയ ശ്രീലാളിതനായി കഴുതപ്പുറത്തേറി വരുന്ന ജെറുസലേമിന്റെ രാജാവിനെക്കുറിച്ച് ക്രിസ്തുനാഥൻ ഒരു കടം കൊണ്ട കഴുതപ്പുറത്ത് ജറുസലേമിലേക്ക് വരുമ്പോൾ ഈ പ്രവചനം പൂർത്തിയായി എന്ന് സുവിശേഷകന്മാർ വായിച്ചെടുത്തു നാഥൻ്റെ കൂടെ അന്ന് ആർപ്പ് വിളിച്ചെത്തുന്ന ഒരു ജനതതയും ഉണ്ടായിരുന്നു പഴമകളും പെരുമകളും അള്ളിപ്പിടിച്ചു നിൽക്കാതെ മിഷിഹായ വരവേറ്റ സാധാരണക്കാർ അഭിനവ ഗലീലിയർ എന്നെ നമ്മൾ കണ്ടത് ഇതിനോട് ചേർത്ത് വായിക്കണം പണ്ട് പണ്ട് തെറ്റിപ്പിരിഞ്ഞ് തകർന്നടിഞ്ഞു പോയ ഇസ്രായേലിൻ്റെ വീണ്ടെടുക്കപ്പെട്ട തിരിശേഷിപ്പ് പോലെയായി ഈ ജനത ഏഷ്യ ഒമ്പത് ഡെറമിനൻ്റ് ഇന്നലെ നാം കണ്ടതുപോലെ പ്രത്യാശിയുടെ തടവുകാരാണവർ ദൈവം പ്രത്യാശിയിൽ അധീനരാക്കിയവർ ഹോപ്പ് തുടർന്ന് സഖറിയ ഒമ്പത് പന്ത്രണ്ട് പറഞ്ഞതുപോലെ പ്രത്യാശയുടെ തടവുകാർ ഇന്ന് പെസഹാവ്യാഴം ഈശോ പ്രത്യാശിയുടെ തടവുകാരോടൊപ്പം അങ്ങനെ അത്താഴത്തിനിരിക്കുന്നു ഒരുവൻ മാത്രം വാതിലടച്ച നടന്നാകുന്നു പോകുന്നു ഗലീലിയനെ സ്വീകരിക്കാൻ കഴിയാതെ പോയ ഒരു യൂതായൻ ഒറ്റുകാരൻ അന്ന് ഒരു കഴുതയെ കടം കൊണ്ടനാഥൻ എന്നിത ഒരു ഭോജന മുറിയാണ് കടമെടുക്കുന്നത് അവനത് കടമെടുക്കേണ്ടി വരുന്നു കാരണം അവന് സ്വന്തമായി ഇടം ലഭിക്കുന്നില്ല തന്നെ അവിടുന്ന് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഈ ദുർഗതി വ്യക്തമാണ് ദൈവം തിരസ്കരിക്കപ്പെടുന്ന ദൈവം യോഹന്നാഥൻ്റെ ആരംഭത്തിൽ പറയുന്നത് പോലെ തന്റെ സ്വന്തം ജനത്താൽ തിരസ്കരിക്കപ്പെടുന്ന ദൈവം അവസ്യ പിതാവിനും മാതാവിനും ഒരു കത്തലൂമ സന്ദർശകമുറി ലഭിച്ചില്ല എന്ന് സുവിശേഷകൻ പറയുമ്പോൾ സ്വന്തം ജനത്തിന്റെ ഇടയിൽ അന്ന് അവന് ഇടം ലഭിച്ചില്ല എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് എന്നിതാ അതുകൊണ്ടുതന്നെയാണ് നാദൻ ഒരു കത്തലൂമ കടമെടുക്കുന്നത് അതേ വാക്കാണ് സുവിശേഷങ്ങൾ കുറിക്കുന്നത് അവസാന അത്താഴമുണ്ണാൻ ഉണ്ണാൻ നാദൻ വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മിൽ ഇടം നേടാൻ കാരണം നമ്മളാണ് അവൻ്റെ ശരീരവും ആലയവും ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂതാശയുടെ ആഘോഷം കൂടിയാണല്ലോ നാദൻ തന്നെ പറഞ്ഞു തോർത്താൽ അതിയായ ആഗ്രഹത്തോടെയാണ് ദസൈതേറോ ദസൈതേറാവേ നാദൻ ഈ അത്താഴം ഉണ്ണാനിരിക്കുന്നത് നമ്മോടൊപ്പം അത്താഴമുണ്ണാൻ ആ സ്നേഹം നമ്മെ വലിച്ചടിപ്പിക്കുകയാണ് യോഹനാൻ ആറ് നാൽപ്പത്തിനാല് പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവർ ക്ഷണിക്കപ്പെടുന്നവരാണ് നമ്മൾ നമ്മുടെ യോഗ്യതകൾ പരിഗണിക്കപ്പെട്ടിട്ടല്ല പക്ഷെ ഈ വിരുന്നിലേക്ക് നാം ക്ഷണിക്കപ്പെട്ടത് ആരെയും ആരും ഇവിടെ വലിച്ചടിച്ച് കൊണ്ടുവന്നതുമല്ല പിതാവിനാൽ ആകർഷിക്കപ്പെട്ടതാണ് വിശുദ്ധ അഗസ്തീനോസ് പറയും ഈ പ്രസ്താവം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമായ പ്രണയത്തിലാകണം അല്ലെങ്കിൽ കടുത്ത ദാഹത്തിലോ വിശപ്പിലോ ആയിരിക്കണമെന്ന് അപ്പോൾ മനസ്സിലാകും നമ്മുടെ സ്നേഹത്തെ പൂർത്തീകരിക്കുന്ന ദാഹമകറ്റുന്ന വിശപ്പെടുക്കുന്ന ഒരു ദൈവാകർഷണം അത് തികഞ്ഞ ആനന്ദമാണ് പ്രധാനം ചെയ്യുന്നത് ഡിലൈറ്റ് ക്രിസ്തുവിൻ്റെ അഭിവാഞ്ചയ്ക്ക് കൂട്ടായി നമ്മുടെ അഭിവാഞ്ച ഡിസായ മീൻസ് ഡിസായ അതാണ് പരിശുദ്ധ കുർബാന ഇന്ന് പുറപ്പാടിൽ ഞാനാകുന്നു ആം എന്ന് തന്നെ തന്നെ പേര് വിളിക്കുന്ന ദൈവം നിത്യനായ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധൻ മാംസമണിഞ്ഞ നാഥൻ നമ്മോടൊപ്പം പാർത്തപ്പോൾ അവനെന്ന് പറഞ്ഞില്ലേ ഞാനാണ് ജീവൻ്റെ അപ്പമെന്ന് I am is equal to the bread of life.